അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഇതാണ്ട ഇത് കണ്ട സെറ്റ് കവറിൽ ഞാൻ ചെയ്ത ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളാണിത്. ഞാൻ ഡിസൈൻ ചെയ്ത വർക്കുകൾ ഇതാണ്. കമൽക്കടായി ഡിസൈനുണ്ട്, പിന്നെ ഫിഷ് ബോൺ സ്റ്റിച്ചുകളുണ്ട്, പിന്നെ മുത്തുകൾ വെച്ച്. ഇതാണ്ട ഇത് റിബൺ വർക്കുകളാണ്, റിബൺ വർക്ക് പെയിൻറ്റുകൾ. ഇതാണ്ട ഇത് മുത്ത് വെച്ച് കമൽക്കടായി ഡിസൈൻ വെച്ചേക്കുക. ഇതാണ്ടാ ഡിസൈൻ. ഇതാണ്ട ഇത് ഫിഷ് ബോൺ സ്റ്റിച്ചുകളാണ് ഇത്. ഇത് ഒരേ മാതിരി ഡിസൈൻ ചെയ്ത് 8 വർഷം മുമ്പ് ചെയ്ത ഡിസൈനുകളാണിത്. അണ്ട ഇതൊക്കെ പിന്നെ റിബൺ വർക്കുകളാണ്. പിന്നെ മറ്റേത് ലീഫിൽ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുവാണ്. തയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്, കൈക്ക് വേദനയായതുകൊണ്ട്. അതുകൊണ്ട് ഇതാണ്ട ഇതൊക്കെ ബോർഡർ ഡിസൈനൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയിഡറിയുടെ ഇതിലിട്ടിട്ടുണ്ട്. ഇത് ഡബിൾ സ്റ്റെപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അത് ഡബിൾ ത്രിബിളായിട്ട് തയ്ച്ചേക്കുവാണ്. അതാണ് ഇത്ര നല്ല ഭംഗിയായിട്ട്. ഇത് 8 വർഷം മുമ്പ് ഇട്ട് ഒരുമാതിരിയായി, എന്നിട്ടും അതിൻ്റെ ഭംഗി കണ്ടാണ്. ഇതിനകത്ത് ഇതിനും ഉണ്ടായിരുന്നു നല്ല കളറ്, നല്ല ഭംഗിയായിരുന്നു. വെള്ള 1.5 മീറ്റർ തുണി എടുത്തിട്ട് വാങ്ങിച്ച് ഞാൻ വെള്ള നല്ല കോട്ടൺ തുണി വാങ്ങിച്ചിട്ട് ചെയ്തത്. ഇതാണ് കമൽക്കടായി സ്റ്റിച്ച്. അതിനകത്ത് പിന്നെ മണിയൊക്കെ പിടിപ്പിച്ചേക്കുവാണ്. വലിയ ഇതളായിട്ടാണ് ഇത് തയ്ച്ചേക്കുന്നത്. മറ്റേത് തുലിപ്പ് ഫ്ലവർ എന്ന് പറയും. ഇത് സ്പൈഡർ വെബ് റോസ് എന്ന് പറയും. ഇത് സ്പൈഡർ വെബ് ആ റിബൺ ഇതാ. ഇതെല്ലാം ഞാൻ ഓരോരോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഈ റിബൺ വർക്കുകൾ. ഇത് തുലിപ്പ് ഫ്ലവറാണ്. മറ്റേ ഇത് സൂപ്പറായിരുന്നു കാണാൻ. ഇപ്പം ഒരുമാതിരി നരച്ച് 8 വർഷം ആയില്ലേ. അപ്പോൾ അത്രയും പഴക്കമുള്ള ഇതാണ്. ഇന്നും അതിനൊരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുകയാണ്. ഇതാണ്ട ഇത് കണ്ട ഇതാണ്ട ലേസി ഡേസി ഉണ്ട്. ഇതെല്ലാം ഇത് ഞാൻ കമൽക്കടായിയും ഫിഷ് ബോൺ സ്റ്റിച്ചും വെച്ചൊരു ബോർഡർ ഡിസൈൻ, ചുരിദാറിനോ സാരിക്കൊക്കെ വെക്കാനുള്ള പറ്റിയ ഒരു പെട്ടെന്ന് തയ്ക്കാവുന്ന ഒരു ബോർഡർ ഡിസൈൻ തയ്ക്കുന്ന സ്റ്റിച്ചാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് മുമ്പേ ഞാൻ തയ്ച്ച സെറ്റിൽ തയ്ച്ചിട്ട ഡിസൈനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കൊരു അഭിമാനമില്ലേ ഇതൊക്കെ ഇന്ന് തയ്ച്ചിട്ട്, സെറ്റിയിലൊക്കെ ഇന്ന് തയ്ച്ചിട്ട് ഇതെടുക്കുമ്പോൾ. ഇത് ലേസി ഡേസി സ്റ്റിച്ചാണ്. അത് ഇത്ര വർഷമായിട്ടും അതിൻ്റെ മുത്ത് ഒട്ടിച്ചു വെച്ചേക്കുവാണ് ആ പേള്. എന്നിട്ടും അത് ഇതുവരെ ഇളവി പോയിട്ടില്ല. ആ മഞ്ഞ കളറിൽ കണ്ട ആ ലേസി ഡേസിയുടെ സ്റ്റിച്ചിൻ്റെ നടുക്ക് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ്ട ഇതാണ് ആദ്യം ഞാൻ കാണിച്ചതാണ്. ഇത് ഞാൻ അതിന് മുമ്പേ തയ്ച്ചു വെച്ചിരുന്നതാണ് ഈ ഡിസൈൻ. ഇതാണ് കമൽക്കടായിയും പിന്നെ ഫിഷ് ബോൺ സ്റ്റിച്ചും. എന്നിട്ട് അതിൻ്റെ നടുക്ക് മുത്തുകളും പിടിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കുക. വള്ളികളും അതിൻ്റെ ആ പിന്നെ തണ്ടുകളൊക്കെ പോയിരിക്കുന്നതൊക്കെ. ഇതാണ്ട ഇതേമാതിരി ഒരു പാറ്റേൺ എടുക്കണം ആദ്യം. എന്നാൽ ഒരേ മാതിരിയുള്ള പൂക്കൾ വരയ്ക്കാൻ എളുപ്പമാവും. അല്ലാതെ സ്കെയിൽ വെച്ച് വരച്ചാൽ നമുക്ക് പല ആകൃതിയിലും പോകും, പല ഡിസൈനിലും പോകും. ഇതേമാതിരി ഒരു ശകലം കട്ടിയുള്ള ഒരു പേപ്പറിനകത്ത് ബൈൻഡോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിടി. ഇത് ഞാൻ 2 സെൻറ്റിമീറ്റർ നീളവും 1.5 സെൻറ്റിമീറ്റർ വീതിയാണ് ഇതിനെടുത്തേക്കുന്നത്. ചെറിയ ചെറിയ പൂക്കളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാം. നല്ല ഭംഗിയുമാണ് ഇത് കാണാൻ. സൂപ്പർ. നിങ്ങളിതെല്ലാം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ ഇത് പിന്നെ ഇത് വരച്ചേക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് വെട്ടി തന്നെ എടുക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ കാണിക്കാം. അതേമാതിരി നിങ്ങളും കണ്ട ഇത് കണ്ട ഇതേമാതിരി ഇരിക്കും വെട്ടി വിടുമ്പോൾ സൈഡിൽ. കണ്ട 1.5 സെൻറ്റിമീറ്ററാണ് അതിന് വീതി കൊടുത്തേക്കുന്നത്. മുകളിലും താഴെ 1.5 സെൻറ്റിമീറ്റർ വീതമാണ് വീതി. ഇനി നമുക്ക് കത്രിക എടുത്തൊന്ന് വെട്ടാം. വെട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വരയ്ക്കണം. ഒരേ മാതിരി ഇതേമാതിരി വെച്ചാലേ പറ്റൂ. അല്ലാതെ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചാൽ പല ഡിസൈനായി പോകും. നമുക്ക് വരയ്ക്കാം. പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമാണ്. ഈ കമൽക്കടായി ഡിസൈൻ നല്ല സൂപ്പർ. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഈ കമൽക്കടായി സ്റ്റിച്ചിൻ്റെ ജന്മദേശം ഉണ്ട്. ഇതേമാതിരി വരയ്ക്കാം. അല്ലാതെ ആ പേപ്പർ എടുത്ത് വെച്ച് അങ്ങനെ അങ്ങ് വരയ്ക്കുകയും ചെയ്യാം. നല്ല നേരെ വരയ്ക്കണമെങ്കിൽ പിന്നെ ഞാൻ ഒന്ന് നിങ്ങളെ കാണിച്ചു തരുവാണ്. അവരവരുടെ ഇഷ്ടം മാതിരി അവരവർക്ക് വരയ്ക്കാം. പല വലിപ്പത്തിലും തയ്ക്കാം. ഇതിൽ ചെറുതിലും വേണമെങ്കിൽ തയ്ക്കാം. പിന്നെ ക്ഷമയോടെ തയ്ക്കണം. ഒരുപാടിട്ട് വലിക്കരുത്. ഈ നൂല് 3 എഴ ഇട്ട് ഇട്ട് തയ്ച്ചാൽ മതി. 3 എഴ അല്ല, 3 എഴ പിന്നെ മടക്കി ഇട്ടിട്ട് കെട്ടി 6 എഴ ആക്കണം.
അന്നേരം കുറച്ചും കൂടെ കട്ടി കിട്ടും. അല്ലാതെ ഒന്നിച്ച് സൂചിക്കകത്ത് ചിലപ്പം ചില സൂചിക്കകത്ത് ഒന്നിച്ച് ആറഴ കയറത്തില്ല. അതിന് മൂന്നഴ ഇട്ടതിന് ശേഷം അതിനെ രണ്ടായിട്ട് സമം മടക്കി കെട്ടി നമ്മൾ ചുരു അതിൻ്റെ ഒന്ന് എൻഡൊന്ന് കെട്ടിയതിന് ശേഷം പിന്നെ ആറഴയാവും അന്നേരം. അപ്പം നല്ല കട്ടി കിട്ടും. കണ്ട ഞാൻ വരച്ച് തീർന്ന് ഇനി നമുക്ക് വരയ്ക്കാൻ തയ്ക്കാൻ തുടങ്ങാം. ഇനി ഒരു വള്ളി ഒരു പിന്നെ ഇതിന് ഒരു വള്ളിയും കൂടെ വെക്കണം. അതിന് ഒരു തണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും അപ്പുറത്തോട്ടും അതൊക്കെ അവരോർ ഇഷ്ടം മാതിരി തണ്ടും ഇലയൊക്കെ വരയ്ക്കണം. വേണ്ട ഈ കളർ നൂലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ് വെള്ള കളർ നൂലിൽ ഈ കളറാണ് ഏറ്റവും നല്ല യോജിക്കുന്നത്. വേണ്ട ഇതേമാതിരി സൂചി അടിയിൽ നിന്ന് മുകളിലോട്ട് വലിച്ചെടുക്കണം. ആറ് ലൈൻ നൂലിനകത്ത് കൊടുക്കണം. ആദ്യം എന്താ അടിയിൽ നിന്ന് മുകളിലോട്ട് വേണ്ട അടുത്തുള്ള സ്റ്റെപ്പിൽ ഇടണം നൂല് കൊടുക്കണം. പിന്നെ താഴോട്ട് കുത്തിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇടുക, അതിൻ്റെ മുകളിലുള്ള സ്റ്റെപ്പിൽ കണ്ട. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള സ്റ്റെപ്പ് ഏറ്റവും മുകളിലുള്ള സ്റ്റെപ്പിലിടണം. അപ്പം മൂന്ന് തയ്യലാവും. അപ്പോൾ അതേമാതിരി അപ്പുറത്തെ സൈഡും മൂന്ന് ലൈൻ ഇടണം. ഇതേമാതിരി തന്നെ ഒരേമാതിരി അപ്പുറം ഇപ്പുറവും നിന്നാലേ ഈ സ്റ്റിച്ചിന് ഭംഗി വരുത്തോളൂ. അത് വരിയുമ്പോൾ നെയ്ത്ത് മാതിരിയാണ് ഇതിൻ്റെ നൂല്. ഇങ്ങനെ ഇട്ടിട്ട് അപ്പുറത്തെ സൈഡും അതേമാതിരി. അതാണ് നമ്മൾ പേപ്പറിനകത്ത് കട്ട് ചെയ്ത് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരേമാതിരി നമുക്ക് വരച്ചെടുക്കുമ്പോൾ ഡിസൈൻ കിട്ടും. വേണ്ടേ ഇതേമാതിരി എടുത്തതിന് ശേഷം നമുക്ക് നെയ്ത്ത് മാതിരി നമുക്ക് ഒന്ന് താഴേന്ന് മുകളിലോട്ട് അടിയിൽ നിന്ന് അടുത്ത നൂലിൻ്റെ അടിയിൽ മേളിയിൽ കൂടെ വന്ന് പിന്നെ താഴെ കൂടെ വന്ന് അങ്ങനെ മുകളിലൂടെ വന്ന് കണ്ട ഇതേമാതിരി വരണം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് താഴെയാണെങ്കിൽ മുകളിലോട്ട് എടുക്കണം. മുകളിലോട്ട് എടുത്തിട്ട് പിന്നെ അടിയിൽ കൂടെ പോയി പിന്നെ മുകളിൽ കൂടെ വന്ന് അടി വന്ന് ഇപ്പുറത്തെ സൈഡിൽ വരണം. എന്നിട്ട് തിരിച്ച് അപ്പുറത്തോട്ട് പോകണം. വേണ്ട ഇപ്പുറത്തോട്ട് വന്ന് അപ്പുറത്തോട്ട്. ഒരുപാട് വലിക്കരുത്, ഒരുപാട് ലൂസാക്കുകയും ചെയ്യരുത്. എന്നെ സൂചി അതിനകത്ത് കൊള്ളുന്നതേ കൊണ്ട് സൂചിയുടെ ആ ചെവിട് ഭാഗമാണ് ഇട്ടേക്കുന്നത്. അന്നേരം സൂചി കൊണ്ട് കയറത്തില്ല എൻ്റെ ഇടയ്ക്ക്. വേണ്ട ഇതേമാതിരി സ്റ്റിച്ച് മുകളിലോട്ട് അങ്ങ് തയ്ക്കണം. വേണ്ട നല്ല സൂപ്പർ ഡിസൈനാണിത്. തയ്ക്കാൻ എളുപ്പ വഴിയാണ്, ഒരുപാടൊന്നും തയ്ക്കണ്ട നമുക്ക്. ഇതേമാതിരി ചെറിയ ചെറിയ പൂക്കൾ തയ്ച്ചാൽ പെട്ടെന്ന് നമുക്ക് നല്ല ഭംഗിയുമായിരിക്കും. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. 8 വർഷത്തിന് മുമ്പേ ഞാൻ ചെയ്ത സ്റ്റിച്ചാണ് സെറ്റിക്ക്. സാരിയിലും ചെയ്തിട്ടുണ്ട്. സാരി ഇപ്പോൾ എൻ്റെ ഇന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സാരിയിൽ മുന്താണിയിലൊക്കെ ഇതിൻ്റെ വർക്കുകളുണ്ടായിരുന്നു. പെയിൻ്റൊക്കെ ചെയ്ത് പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റ് എടുത്ത് അടിച്ചിട്ടുണ്ട്. അതുണ്ട്. അത് മുകളിൽ വരുമ്പം പിന്നെ മുകളിൽ വരുമ്പോൾ എളുപ്പമാവും. രണ്ട് വരിയല്ല ഉള്ളത്, പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് താഴോട്ട് കുത്തി ഇറക്കിയിട്ട് അടിയിൽ ചെന്ന് കെട്ടിട്ടെടുക്കണം. ഇതേമാതിരി ബാക്കിയുള്ള ഡിസൈനും ഇതേമാതിരി ചെയ്യണം. അപ്പുറം അതേമാതിരി അപ്പുറത്തെ ഡിസൈനുകളും ഒക്കെ ചെയ്തെടുക്കണം. വേണ്ടേ അതെല്ലാം ഞാൻ ചെയ്ത് ഇനി രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒന്നും കൂടെ കാണിക്കാം ഞാൻ. സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത്. വേണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. വേണ്ടേ ഇതാ ഇത് നൂല് ഒരുപാടായി. ഇതാ ഇത് കുറച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അതിനനുസരിച്ച് നൂല് മുകളിൽ എടുത്തേക്കണം. അടിയിൽ അന്നേരം കുറച്ച് അതിനനുസരിച്ച് എടുക്കണം. കാരണം മുകളിൽ കുറവും മുകളിൽ ഇത് ഒരേമാതിരി ലൈനും വരണം, അടിയിൽ കുറച്ചും വരണം. അതിനനുസരിച്ച് നമുക്ക് സൂചി കുത്തി കുത്തി അപ്പുറവും അപ്പുറവും എടുത്ത് എടുക്കാം. മറ്റേ ആദ്യം കുത്തിയത് ഒരുപാട് നൂല് വെളി ബാക്കിൽ പോയി. കണ്ട അപ്പോൾ നൂല് കുറച്ച് ആവത്തോള്. ഇനി ഒരു കുത്തും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതേമാതിരി നെയ്തെടുക്കാം. ഇത് ഈ പിന്നെ ഓല മെടച്ചിൽ പിന്നെ പാ നെയ്ത്ത് പിന്നെ ബാസ്ക്കറ്റ് നെയ്യുന്ന അതിന് അതേമാതിരിയുള്ള ഒരു കൊട്ടയൊക്കെ നെയ്യത്തില് അതേമാതിരിയുള്ള ഒരു നെയ്ത്താണിത്. പിന്നെ കുരുങ്ങരുത്. പിന്നെ അതിൻ്റെ പിന്നെ ഇത് ഇത് തെറ്റരുത്, ലൈൻ തെറ്റരുത്. ഒന്ന് അടിയിൽ കൂടെ എടുക്കുമ്പോൾ ഒന്ന് മുകളിൽ തന്നെ നിൽക്കണം. അല്ല രണ്ട് പ്രാവശ്യം അടിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലൈൻ തെറ്റിപ്പോയാൽ അതിൻ്റെ ഭംഗി പോവും. അതേമാതിരി സൂക്ഷിച്ച് വേണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. സൂക്ഷിച്ച് അങ്ങ് ചെയ്താൽ മതി, ഒരുപാടിട്ട് വലിക്കുകയും ചെയ്യരുത്. വേണ്ട അങ്ങനെ അതാ തയ്ച്ച് തീർന്ന് തീരാറായി. എന്നിട്ട് നമുക്കിതിന് വള്ളിയൊക്കെ വെച്ച് കൊടുക്കണം. വള്ളി തണ്ട് പച്ച കളറിൽ നൂലെടുത്ത് നമുക്ക് വള്ളി തയ്ച്ച് കൊടുക്കണം. അതാണ്ട
അതും തയ്ച്ച്, ഇനി മറ്റേതും കൂടെ തയ്ച്ചാൽ മതി. അങ്ങനെ എല്ലാം ഞാൻ തയ്ച്ച് തീർന്ന്. ഇനി നമുക്ക് വള്ളി തയ്ക്കാം. പച്ച കളർ നൂലെടുത്ത് ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ചെയിൻ അങ്ങനെ സ്റ്റിച്ച് അറിയാമല്ലോ, ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബാക്ക് സ്റ്റിച്ച് ഇടണം. അതിനുശേഷം പിന്നെ നൂല് മുമ്പിൽ, സൂചിയുടെ മുമ്പിൽ നൂലിട്ടതിന് ശേഷം വലിച്ചിട്ട് ആ നൂലിന് ആ കളത്തിനകത്ത് ഹോളിനകത്ത് സൂചി ഇറക്കിയിട്ട് മുമ്പോട്ട് വലിക്കണം. മുമ്പോട്ടാണ് വലിക്കേണ്ടത് ചെയിൻ സ്റ്റിച്ചിന്. ഞാൻ ഈ സ്റ്റിച്ച് ഞാൻ വീഡിയോ ഹാൻഡ് എംബ്രോയിഡറി വർക്കിൻ്റെ ബേസിക് എംബ്രോയിഡറി എന്നും പറഞ്ഞുകൊണ്ട് ചെയിൻ സ്റ്റിച്ച് പിന്നെ റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെമ്മെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ത്രെഡ് ആൻഡ് നീഡിൽ നടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. ഉണ്ട്, അങ്ങനെ ആ വള്ളി അവിടെയും വെച്ച് തയ്ച്ച് തീർക്കണം. എന്നിട്ട് നമുക്ക് ലീഫ് തയ്ക്കണം. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഞാൻ ഫിഷ് ബോണാണ് തയ്ക്കുന്നത്. നല്ല ഭംഗിയാണ്, എളുപ്പം തയ്ക്കാം. ഫിഷ് ബോൺ സ്റ്റിച്ച് അതാണ്. ഇപ്പം നമുക്ക് ഇനി അതാണ് ഞാൻ തയ്ക്കുന്നത്. അതാണ്ട് ഒരു വര ഇലയുടെ ആകൃതിയിൽ തയ്ച്ചെടുക്കണം, അല്ല വരച്ചെടുക്കണം. വരച്ചെടുത്തതിന് ശേഷം നമ്മൾ 1 സെൻറ്റിമീറ്റർ അങ്ങോട്ട് നീക്കി കുത്തിയതിന് ശേഷം ദാ ഇപ്പുറത്ത് ഒരു സൈഡിൽ ഇപ്പുറത്തോട്ട് കുത്തി എടുക്കണം. എന്നിട്ട് നൂലിപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കുത്തണം. അപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ ഇപ്പുറത്ത്, ഇപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ അപ്പുറത്ത്. അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇടതും വലതുമാണ് കുത്തി കുത്തി എടുക്കണം. പിന്നെ ഒരു വര വരച്ചു കൊടുത്താൽ എളുപ്പമാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനി ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ ഞാൻ കാണിക്കാം. ഒരു ലീഫും കൂടെ തയ്ക്കുന്നത് ഇപ്പുറത്തോട്ട് കുത്തിയെടുക്കണം. അതിനുശേഷം അപ്പുറത്തെ സൈഡിലോട്ടും കുത്തണം. അപ്പോഴങ്ങനെ ഒരു നല്ല ഒരു വരിവരിയായിട്ട് വരും. നല്ല ഒരു സ്റ്റിച്ചാണിത്, ഫിഷ് ബോൺ സ്റ്റിച്ച്. ഇല തയ്ക്കാനൊക്കെ സൂപ്പർ സ്റ്റിച്ചാണ് ഇത്. സാരിയുടെ മുന്താണിക്ക്, ചുരിദാറിന്, പിള്ളേരുടെ ഫ്രോക്കിൻ്റെ ഇതിൽ, പിന്നെ ചുരിദാറിൻ്റെ അടിഭാഗം ബോർഡർ സൂപ്പറാണ് ഇതിന്. എന്നിട്ട് കൈക്കുമൊക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം, തയ്ച്ച് കൊടുക്കണം. നെക്കിന് ഈ ഡിസൈന് ഇളവി പോത്തേ ഇല്ല. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇട്ട് കഴുകുകയും ഇടിക്കുകയും കൂടെ കൂടെ ഞാൻ എടുത്തിടും. ഇതൊക്കെ ഇതൊന്ന് ഇത്ര ഞാൻ കഷ്ടപ്പെട്ട് തയ്ച്ചെയാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സെറ്റിക്ക് എടുത്തിടും. വേറെ സിറ്റിക്ക് കവറുണ്ട്, അത് എടുത്ത് 2-3 പ്രാവശ്യം എടുത്തിട്ടതിന് ശേഷം ഇതെടുത്തിടും. ഇന്ന് ഇപ്പോഴും അതിൻ്റെ കളറിന് ഒരു കുഴപ്പവും ഇല്ല. കളറും ഇളകി പോയിട്ടില്ല, നൂലും ഇളവിയിട്ടില്ല. നല്ല കോട്ടൺ തുണി വേണം. പോപ്പിളിൻ തുണിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നല്ല കൂടിയ കോട്ടൺ തുണി. 1.5 മീറ്റർ മതി നമ്മുടെ സെറ്റിക്ക് കവറിനൊക്കെ. ഇത് എന്നാലും അധികം വരും. വേണ്ട, അങ്ങനെ തയ്ച്ച് തീർന്ന്. ഇനി നമുക്ക് അടുത്ത ഇലകളൊക്കെ ഒന്ന് കാണിക്കാം തയ്ച്ചതിന് ശേഷം. കണ്ട, തയ്ച്ച് ഇനി ഞാൻ ഒരു ഇലയും കൂടെ ഞാൻ കാണിക്കാം നിങ്ങൾ. വേണ്ട, ഇവിടെ അടിയിൽ നിന്നും എടുക്കാം, മുകളിൽ നിന്ന് എടുക്കാം. ഇത് ആദ്യം ഞാൻ തയ്ച്ചത് അടിയിൽ നിന്നാണ് എടുത്തത്. ഇതിപ്പോൾ അതാ മുകളിൽ നിന്നും എടുക്കാം. ഇങ്ങനെയും ചെയ്യാം. എന്താ അടിയിൽ മേളിട്ട് കുത്തുകുത്തിയിട്ട് അടിയിലോട്ട് എടുത്ത് വേണ്ട ഇപ്പുറത്തെ സൈഡിൽ വന്ന് അപ്പോൾ സൂചി അടിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കണം. അതിന് ശേഷം അപ്പുറത്തെ സൈഡിലോട്ട് സൂചി എടുക്കണം. കണ്ട, അങ്ങനെ. എന്നിട്ടും അടിയിൽ കുത്തണം. ഇനി അടിയിൽ കുത്തണം. ആ നൂല് പോയിരിക്കുന്ന രീതിയിൽ ഇപ്പുറത്തോട്ട് കുത്തിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കുത്തണം. കണ്ട, ഇനി അപ്പുറത്തോട്ട് കുത്തണം. അങ്ങനെ അങ്ങനെ പോകണം. തയ്യൽ എന്ന് പറയുന്നതേ ഒരു കലയാണ്. അത് എംബ്രോയിഡറി എന്ന് പറയുന്നത് നല്ല ക്ഷമയും വേണം, നല്ല നമുക്കൊരു ഒരു എന്താ ഒരു മനസ്സിനൊരു സന്തോഷമാണ് ഇതൊക്കെ തയ്ച്ച് വെക്കുന്നത്. പിള്ളേർക്കൊക്കെ, നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നത്, ഫ്രോക്കിനൊക്കെ കൊച്ചു നല്ല വെള്ള തുണിയിലൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. നല്ല ഇതാ, ഒരു സന്തോഷം തരുന്ന ഒരു സ്റ്റിച്ചുകളാണ് ഈ എംബ്രോയിഡറി വർക്കുകൾ. അത് ഹാൻഡ് എംബ്രോയിഡറി അല്ലേ. അതങ്ങനെ തയ്ച്ച് തീർന്ന്. അല്ല, ലീഫെല്ലാം തയ്ച്ച് തീർന്ന് ഞാനിപ്പം ഇത് ചെയ്യുന്നത് കണ്ടേ മണി വെച്ച് കൊടുക്കുവാണ്. എൻ്റെ കയ്യിലുള്ള ഈ കളർ മണിയാണുള്ളത്, മഞ്ഞ കളറില്ല. അതുകൊണ്ട് ഞാൻ ഉള്ള കളറങ്ങ് ഞാൻ തയ്ച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് പ്രത്യേകം താണ്ട ഈ മണി വെച്ച് കൊടുക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. ബാക്ക് സ്റ്റിച്ചാണ് തയ്ക്കേണ്ടത്. കാരണം ഈ മണി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിലോട്ടാണ് സൂചി വെക്കേണ്ടത്. അന്നേരം നല്ല പിന്നെ തയ്യലിളവാതെ ഇരുന്നോളും ഈ സ്റ്റിച്ച്. കണ്ട, ഇതേമാതിരി അങ്ങനെ ആ അത് പിന്നെ ആ മുട്ടിൻ്റെ ആ ഭാഗം ആ വട്ടം ഫില്ല് ചെയ്യണം. ഞാൻ 9 മണി വീതം ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ച് കൈ നനയ്ക്കാനും വെള്ളവും വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കൈ ഉണങ്ങും ഈ നൂലൊക്കെ എടുക്കുമ്പം. അന്നേരം കൈ നനയ്ക്കാൻ നമ്മുടെ അതിനാണ് വെള്ളവും കൂടെ എടുത്ത് വെച്ചേക്കുന്നത്. നൂലിന് കെട്ടിടണമെങ്കിൽ നമ്മുടെ വിരലിൽ വെള്ള നനവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ നൂല് കടിക്കുകയേ ചെയ്യരുത്. കാരണം നൂലിന് വിഷമുണ്ട്, വിഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വയറ്റിൽ ആ വിഷം ചെല്ലും.
നൂല് കടിക്കുമ്പോൾ കത്രിക കൊണ്ട് കട്ട് ചെയ്യാവൂ. അങ്ങനെ രണ്ടെണ്ണം തയ്ച്ച് തീരാറായി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് തയ്ച്ച്. വേണ്ട, ഇനി ഈ പിന്നെ ആ മോനകളുണ്ടല്ലോ ആ കമൽക്കടായുടെ, അവിടെയൊക്കെ നമുക്ക് മണികൾ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാനതൊന്നും വെച്ചിട്ടില്ല, ഞാൻ സെറ്റിക്കകത്ത് വെച്ച കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.